മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എം എ ബേബിക്ക് ഒരവസരം വീണ് കിടപ്പുണ്ട്. പക്ഷേ പിണറായി പച്ചക്കൊടി കാണിക്കണം. പച്ചക്കൊടി കാണിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. യെച്ചൂരി മരിച്ചതോടെ ആരാകണം ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കേണ്ടത് എന്ന ആലോചനകൾ ഇപ്പോൾ സി പി എമ്മിൽ സജീവമായി മാറിയിരിക്കുകയാണ്. അതിൽ ഉയർന്നു വരുന്ന ഒരു പേര് എം എ ബേബിയുടേതാണ്. പക്ഷേ പിണറായി വിജയനുമായി അത്ര രസത്തിലല്ല എം എ ബേബി. നേരിട്ടല്ലെങ്കിലും ഇടയ്ക്കൊക്കെ പിണറായിക്ക് പിന്നിൽ നിന്ന് കുത്തുകൊടുത്തിട്ടുള്ള ആളാണ് എം എ ബേബി. അതുകൊണ്ട് എം എ ബേബിയെ ആ കസേരയിൽ ഇരുത്താൻ പിണറായി വിജയൻ സമ്മതിക്കുമോ ഇല്ലയോ, അത് വഴിയേ അറിയാം. എന്തായാലും വലിയൊരു അവസരമാണ് എം എ ബേബിക്ക് മുന്നിലുള്ളത്. പാർട്ടിയിൽ ഇപ്പോൾ വലിയ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്നത് ഒഴിച്ചാൽ വലിയ റോളൊന്നും എം എ ബേബിക്കില്ല. പഴയ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ട് പിണറായി വെട്ടിയൊതുക്കിയ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണല്ലോ എം എ ബേബി. അങ്ങനെ അങ്ങ് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ യെച്ചൂരി മരണപ്പെട്ടതോടെ ഒരവസരം മുന്നിൽ വീണ് കിടക്കുകയാണ്. ഇതിനുവേണ്ടി പഠിച്ച പണി 18 പയറ്റുന്നുണ്ട് എം എ ബേബി. പക്ഷേ പിണറായിയാണ് തടസ്സം. പിണറായിക്കും മീതെ പോകില്ലല്ലോ സി പി എമ്മിൽ എന്ത് നടക്കണമെങ്കിലും. അവസാന വാക്ക് പിണറായിയുടേതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ എം എ ബേബി വെക്കുന്നുമില്ല. പക്ഷേ ഒരു കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിലാണ് എം എ ബേബി. പിണറായി വിജയന്റെ പിന്തുണ ലഭിച്ചാൽ എം എ ബേബിയെ വെട്ടാൻ പിന്നീട് ആർക്കുമാകില്ല. ഉടൻ ചേരുന്ന സി പി എം പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇത് സംബന്ധിച്ച് പ്രാഥമിക ധാരണയിൽ എത്തിയേക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യെച്ചൂരിക്ക് പകരം നിലവിലെ പി ബിയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകാനാണ് തീരുമാനം. പി ബിയുടെ ശുപാർശ കൂടി പരിഗണിച്ച് 27 ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ദേഹം എയിംസിന് പഠനത്തിനായി കൈമാറിയതിന് ശേഷം പാർട്ടി പി ബി യോഗം ഉടൻ ചേരാനിരിക്കുകയാണ്. ഇതോടെ ചങ്കിടിപ്പ് കൂടിയിട്ടുണ്ട് എം എ ബേബിക്ക്. അടുത്ത ഏപ്രിലിൽ പാർട്ടി കോൺഗ്രസ് ചേരാനിരിക്കെ ജനറൽ സെക്രട്ടറിയായി ഏതെങ്കിലും മുതിർന്ന നേതാവിന് ചുമതല നൽകാനാണ് സാധ്യത. പാർട്ടി കോൺഗ്രസ് നടത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മുൻ ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ പ്രകാശ് കാരാട്ടിനെ താൽക്കാലിക ചുമതല ഏൽപ്പിക്കുന്നത് പരിഗണനയിലുണ്ടെന്ന് സി പി എം വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖ വനിതാ നേതാവ് എന്നത് പരിഗണിച്ച് ബൃന്ദ കാരാട്ടിന് ചുമതല നൽകണമെന്ന വാദവും ഉയർന്നിട്ടുണ്ട്. അതല്ല, മുഴുവൻ സമയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കാനാണ് പാർട്ടി തീരുമാനമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് എം എ ബേബിക്കും ആന്ധ്രയിൽ നിന്നുള്ള ബി വി രാഘവലുവിനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 75 വയസ്സിന് മുകളിലുള്ളവർ പി ബിയിൽ വേണ്ട എന്നാണ് നിലവിൽ പാർട്ടി പിന്തുടരുന്ന മാനദണ്ഡം. അതുകൊണ്ട് മുഴുവൻ സമയ ജനറൽ സെക്രട്ടറിയെ നിയോഗിക്കുകയാണെങ്കിൽ ബൃന്ദ പരിഗണിക്കപ്പെട്ടേക്കില്ല. മാനദണ്ഡം കർശനമായി പാലിച്ചാൽ ഈ പാർട്ടി കോൺഗ്രസോടെ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, സൂര്യകാന്ത മിശ്ര, സുഭാഷിണി അലി എന്നിവർ പി ബിയിൽ നിന്ന് പുറത്താകും. അതേസമയം ഏതെങ്കിലും നേതാവിന് ഇളവ് വേണമോയെന്നും പാർട്ടി കോൺഗ്രസിന് തീരുമാനിക്കാം. രാഘവലുവിനും ബേബിക്കുമൊപ്പം ബംഗാളിൽ നിന്നുള്ള നീലോത്പൽ ബസുവും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം. സഖ്യകക്ഷി രാഷ്ട്രീയത്തിന് ദേശീയ തലത്തിൽ പ്രാധാന്യമേറുന്നത് കണക്കിലെടുത്ത് ബി ജെ പി ഇതര കക്ഷികളിലെ നേതാക്കളുമായുള്ള ബന്ധം പുതിയ ജനറൽ സെക്രട്ടറിയെ നിശ്ചയിക്കുന്നതിൽ നിർണായക ഘടകമാണെന്നാണ് പാർട്ടി കരുതുന്നത്. ഇത് രാഘവലുവിന് സാധ്യത കൂട്ടുന്നുണ്ട്. എന്നാൽ പാർട്ടി ഭരണത്തിലുള്ള ഏക സംസ്ഥാനം എന്ന നിലയിൽ കേരള ഘടകത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ പ്രധാനമാണ്. പിണറായി വിജയൻ പിന്തുണയ്ക്കുന്ന പക്ഷം ബേബി ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ എം എ ബേബിയെ തഴഞ്ഞ് ജൂനിയറായ എ വിജയരാഘവന് പിന്നിൽ കേരള ഘടകം അണിനിരക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മുൻപ് പറഞ്ഞതുപോലെ തന്നെ പിണറായിക്ക് അത്ര സുഖിക്കുന്ന ആളല്ല എം എ ബേബി. അതുകൊണ്ട് തന്നെ എം എ ബേബിയെ ആ കസേരയിൽ ഇരുത്താൻ പിണറായി സമ്മതിക്കാൻ വളരെ സാധ്യത കുറവാണ്. എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് ചർച്ച നടത്തിയാലും ഒന്നും പിണറായി വിജയന് മുകളിൽ പോകില്ലല്ലോ അവസാന വാക്ക്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.